ഇടത്തിൽ ഇടപെട്ടുകൊണ്ട് ഖുർആൻ ഗൈറു മഖ്ലൂഖാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി, മഖ്ലൂഖ് അല്ല എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി ഇമാം അഹമ്മദ് തെളിവിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ തെളിവെന്താ? ബി അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബി മഖ്ലൂഖ്, അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും തന്നെ ഒരു സൃഷ്ടിയോടും സഹായാർത്ഥന നടത്തുകയില്ല, അതാ കാവൽ തേടുകയില്ല. അപ്പൊ ഇയാൾ പറയാണ്, അപ്പൊ ഒരാളോടും കാവൽ ചോദിക്കൂല, ഒരാളോടും ഒരു സഹായം ചോദിക്കൂല എന്നാണോ? അപ്പൊ മൂപ്പര് വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണ്. അതായത് മനുഷ്യന്മാര് മനുഷ്യ കൈവിൽപ്പെട്ട കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കാറുണ്ടല്ലോ, അതൊന്നും റസൂൽ ചോദിച്ചിട്ടില്ലേ? ഉമർ ഖത്താബെ, എന്റെ മിസ്വാക്കും എടുത്തോ, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖെ ഒന്നുണ്ടാക്കാൻ കുറച്ച് വെള്ളം എടുത്തോ. ഇത് തർക്കമുള്ള കാര്യമല്ല, തർക്കത്തിലുള്ള ഇസ്തിഗാസക്കാണ് നിങ്ങൾ തെളിവുദ്ധരിച്ചത്. ഇത് ഔദു ബികലിമാത്തില്ലാഹി, അതേ വാചം ഇസ്തിആദത്ത് എന്ന വാക്കുകൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞു. ഇമാം അഹമ്മദും ഇമാം ഖത്താബിയും ഒക്കെ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് നടത്തുകയില്ലെന്നാണ്. ലാ യുസ്തആദു ഇല്ലാ ബില്ലാഹ് ഔ ബിസിഫത്തിൻ മിൻ സിഫാത്തി ദാതിഹി, അള്ളാഹുവിനോടോ അവന്റെ ദാത്തിയായ സിഫത്തുകളോടോ അല്ലാതെ ഇസ്തിആദത്ത് പാടില്ല. ഇത് വ്യക്തമായി തന്നെ ഫതുൽ ബാരിയിൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അസ്കലാനി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ട് പിന്നെ അവസാനം ചോദിക്കാണ്, അങ്ങനെ മഖ്ലൂഖ് എന്ന് പറഞ്ഞ അപ്പൊ മഹാന്മാരിൽ നിന്ന് കിട്ടുമോ? പിന്നെ മഹാന്മാർ മഖ്ലൂഖ് അല്ലേ? അള്ളാന്റെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഒന്ന് ഖാലിക്കും മറ്റൊക്കെ മഖ്ലൂഖ്. അള്ളാഹു ഖാലിക്ക്, അള്ളാഹു അല്ലാത്ത ഒക്കെ മഖ്ലൂഖ്. അതിൽ മഹാനും പെട്ടു, മഹാൻ അല്ലാത്തവരും പെട്ടു, നബിമാരും പെട്ടു, വലിയും പെട്ടു. ഒരൊറ്റ നബിയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല മറ്റൊരു നബിയും മഖ്ലൂഖിനോട് ഇത്തരത്തിലുള്ള അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം ഇസ്തിആദത്ത് നടത്തുകയില്ല എന്ന് തന്നെയാണ് ഇമാം അഹമ്മദിന്റെ ആ വാക്കുകൊണ്ട് വരുന്നത് എന്ന് ഞാനിവിടെ അന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിനൊന്നും വ്യക്തമായി മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. മഖ്ലൂഖ് അല്ലേ, മഖ്ലൂഖിനോട് സഹായം തേടില്ലെന്ന മഹാത്മാക്കളോട് കാവൽ തേടൂല എന്ന് കിട്ടുമോ? പിന്നെ മഹാത്മാക്കൾ എന്താ ഇതിൽ പെടൂലേ? അള്ളാഹുവിന്റെ പടപ്പുകളിൽ കുറെ ആളുകള് ഖബറാരാധനയിൽ, ഖബർ പൂജയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ, അത് പടപ്പുകളല്ലേ, അത് ശുന്യകളല്ലോ എന്ന് പറഞ്ഞ ആളാ ഇയാള്. അപ്പൊ ഞാൻ ചോദിച്ചു, ശുന്യകൾ എന്ന വർഗം പടപ്പുകളല്ലാത്ത വേറെന്തോ വർഗമാണോ എന്ന് ചോദിക്കണം. അപ്പൊ ആ തരത്തിൽ എന്ത് ന്യായീകരണവും പറയാൻ യാതൊരു എളുപ്പമില്ലാത്ത അവസ്ഥയിലേക്ക് സഖാഫിമാർ അതപ്പതിച്ചു പോയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒമാർ സല്ലാമി റസൂലിനില്ലാ ലിയുതാ ബിഇദ്നില്ല, ഒരു റസൂലിനെയും അള്ളാഹു അയച്ചിട്ടില്ല അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ എന്ന് തുടങ്ങുന്ന സൂറത്തെ നിസാഇൽ ആയത്ത്. എന്നിട്ടൊരു സംഭവം, മുനാഫിക്കും ജൂതനും തമ്മിൽ തർക്കമുണ്ടായപ്പോ ജൂതൻ ആ തർക്ക പ്രശ്നത്തിന് മുഹമ്മദ് നബിയെ സമീപിച്ച് വിധി തേടാമെന്ന് പറഞ്ഞപ്പോൾ മുനാഫിക്ക് പറഞ്ഞു നമുക്ക് ജൂതന്റെ അടുത്ത് പോകാം. അങ്ങനെ ജൂതന്റെ അടുത്ത് വിധി തേടിപ്പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജീവിച്ചിരിക്കെ അദ്ദേഹത്തോട് വിധി തേടിപ്പോകാതെ താഗൂത്തിന്റെ അടുക്കൽ വിധി തേടിപ്പോയത് റസൂലിനോട് ധിക്കാരമായിരുന്നു. ആ ധിക്കാരം ക്ഷമിച്ചു കിട്ടണമെങ്കിൽ റസൂലുള്ളാഹിന്റെ സദസ്സിൽ പോകണം, എന്നിട്ട് റസൂലുള്ളാഹിക്ക് വേണ്ടി അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തണം, അവരും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്ന് പറയുന്നവരെന്നായത്ത്. ആ ആയത്താണ് ഇന്നലെ അബ്ദുൽ ജബ്ബാർ സഖാഫി ഇവിടെ റസൂലുള്ളാഹിനോട് പാപമോചന പ്രാർത്ഥന നടത്താമെന്ന് നേരെ തെറ്റിച്ച് വ്യാഖ്യാനിച്ചത്. റസൂൽ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തണം, അവരും അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തണം എന്ന് പറയുന്ന ആയത്തിനെ നേരെ തിരിച്ചിട്ട് റസൂലിനോടും പാപമോചന പ്രാർത്ഥന നടത്താം, അള്ളാഹു ഗഫൂർ റഹീമാണെന്ന് പറഞ്ഞതിന് എതിരല്ല എന്നൊക്കെ ഇന്നലെ സഖാഫി പറഞ്ഞ കാര്യം ഞാനിവിടെ എടുത്തുദ്ധരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഇവിടെ ഇത് ചർച്ചയ്ക്ക് വന്നപ്പോ വിശദമായി ഞങ്ങൾ പറഞ്ഞതാണ്. മാത്രമല്ല അനീഫ് കായക്കൊടി കഴിഞ്ഞത് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ തൗബയുടെ ഷർത്താകണ്ടേ? ഇത് എല്ലാവർക്കും ബാധകമാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ആര് തെറ്റ് ചെയ്താലും. എന്നിട്ട് അഹസനിയുടെ ഒരു ക്ലിപ്പ് ഇട്ടിരുന്നു. അഹസനിയുടെ ക്ലിപ്പിൽ എന്താ ഉള്ളത് എന്നറിയോ? ഇന്ന് തെറ്റിയതോ, ഇന്ന് ദോഷം ചെയ്തവൻ ദോഷിയല്ല എന്ന് വരുമോ? റസൂലുള്ളാഹി വഫാത്തായി പോയാ പിന്നെ റസൂലല്ല എന്ന് വരുമോ? അപ്പൊ അന്ന് ദോഷം ചെയ്തവർ അന്ന് റസൂലിന്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദോഷം ചെയ്തോലും ഇന്ന് റസൂലിന്റെ കബറിങ്ങ പോണം എന്ന് അഹസനി വാദിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലിപ്പ് ഇട്ടിരുന്നു. അതിനെ കുറിച്ച് സഖാഫിയുടെ ഭാഷയിൽ പറഞ്ഞ കാണ്ടിയിട്ടില്ല, ഒന്നും പറയാൻ മൂപ്പർക്ക് സാധിച്ചിട്ടില്ല. റസൂലുള്ളാഹിസം ഇന്നും റസൂലാണ്, ദോഷം ചെയ്യുന്നവർ ഇന്നും ദോഷികളാണ്. പക്ഷെ എല്ലാ ദോഷം ചെയ്യുന്നവരും റസൂലുള്ളാഹിന്റെ കബറിങ്ങ പോയി കുംഭസരിക്കണമെന്ന് ആ ആയത്തിന് മുഫസ്സിറുകൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ അനീഫ് കായക്കൊടി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അത് തൗബന്റെ ഷർത്താകണ്ടേ? തൗബയുടെ ഷർത്ത് മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അറിയാം.
നമ്മളെ ഒരു പാപം ചെയ്താൽ ആ പാപം പൊറുക്കണമെങ്കിൽ റസൂലുള്ളാനെ ഇടയാളനാക്കണം, അല്ലെ റസൂലുള്ളാന്റെ കബറുങ്ക പോയിട്ട് റസൂലിനോട് പറഞ്ഞിട്ട് റസൂൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യണം. അത് എല്ലാ പാപങ്ങൾക്കും ബാധകമാണ്. വേറൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോഴാണോ ഇനി ഇവിടെ തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അലവി സഖാഫി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ ഓരോ തെറ്റ് ചെയ്താലും അപ്പ മദീനത്തുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാം, അതിനാ തെറ്റിന് റസൂലിനടുത്ത് പോയി പറയാം, അത് കഴിഞ്ഞാൽ ആ തെറ്റൊക്കെ റസൂലിനോട് പോയി പറഞ്ഞ് ഇങ്ങനെ എത്തുമ്പോഴത്തെ പിന്നെ ഒരു തെറ്റി, അപ്പൊ അടുത്ത വിസെടുക്കുക. അപ്പൊ എല്ലാരും എപ്പോഴും വിസെടുത്ത് ഇങ്ങനെ മദീനത്ത് കൊണ്ടുവരുമല്ലോ, ആ വിസെടുക്കണം, ആ പോണം എന്ന് പറഞ്ഞിരുന്ന മുസ്ലിയാര് ഇപ്പൊ സ്വരം മാറ്റി. ചാലിയൻ ഘടന കൊണ്ടുള്ള ഗുണമാണത്. വലവന്നഹും ഇള്ളലമു അംഫുസഹും എന്നത് ഞങ്ങൾ അങ്ങനെ തൗബയുടെ നിർബന്ധ ഷർത്താണെന്നൊന്നും പറയുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കി മുസ്ലിയാര് പറയുന്ന ഭാഗം. ഒരു തെറ്റ് ചെയ്ത ആളുകളുടെ ആ ദോഷം പൊറുക്കണമെങ്കിൽ അവൻ നിർബന്ധമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോയെങ്കിലേ അവന്റെ തെറ്റ് പൊറുക്കുകയുള്ളൂ. അവിടെ പോകൽ നിർബന്ധമാണ്, തൗബക്കുള്ള ഒരു ഫർളാണ്, ഒരു റുക്കിനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഈ ചോദ്യം അവിടെ പ്രസക്തമാവുള്ളൂ. ഇത് ഇയാളുടെ തലയിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചോദിക്കല്ലേ. നമ്മൾ പറയുന്നത് എന്താ, തെറ്റു ചെയ്ത ആളുകൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുകയാണ്, നബിയേ എന്റെ ദോഷം അല്ലാഹു പൊറുത്തു തരാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണേ നബിയേ എന്ന് ആവശ്യപ്പെട്ടാൽ ലവജതുല്ലാഹു തവ്വാബ റഹീമ, അല്ലാഹു പൊറുത്തു കൊടുക്കും. ഇതാ നമ്മൾ പറയുന്നത്. ഏത് തെറ്റ് ചെയ്ത ആളുകൾക്കും അല്ല പുറത്തു കൊടുക്കണമെങ്കിൽ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയെങ്കിലേ പുറത്തു കൊടുക്കൂ, അത് നിർബന്ധമാണ് എന്ന് സുന്നികൾക്ക് വാദമുണ്ടോ? എവിടുന്ന അയാൾ എഴുന്നേറ്റ് വരുന്നത്? അങ്ങനെ വാദമുണ്ടെങ്കിലല്ലേ കേരളക്കാരെ ജനങ്ങളെ നമ്മൾ തെറ്റ് ചെയ്താൽ നേരെ റസൂലിന്റെ അടുത്ത് പോകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം തന്നെ പ്രസക്താവുള്ളൂ. നമ്മളെ ചർച്ച അതല്ല. ഇതാണ് ഖണ്ഡന പ്രസംഗത്തിന്റെ ഗുണം. കണ്ടില്ലങ്ങള് എത്ര കാലായി ഇവര് വലവന്നഹും ഇന്നലെ കൊണ്ട് കളിക്കണേ, വലവന്നഹും ഇന്നലെ കൊണ്ട് കളിച്ചപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മദീനത്ത് പോണം, പാസ്പോർട്ട് എടുക്കണം, ആ അങ്ങനെ പോണെന്നാ. ഇവിടെ ഞാൻ പറഞ്ഞതല്ലാതെ അപ്പൊ നിസാർ പറയുന്നത് ശരിയാണ്, വേറെ സ്ഥലത്ത് പറഞ്ഞായിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ക്ലിപ്പ് സംഘടിപ്പിച്ച് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ എത്ര സ്ഥലത്ത് പറഞ്ഞു, പേരോട് മുസ്യാർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വൈദാ കീലഹും താലോ യസ്തഗ്ഫിറുലകും റസൂലുള്ളാഹി ലവ്വ റൂസഹും വറായിത്തവും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. മുനാഫിക്കീങ്ങളോട് നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് റെക്കമെൻഡ് നേടാൻ വേണ്ടി പോരണമെന്ന് പറഞ്ഞാൽ ഈ മുനാഫിക്കീങ്ങൾ തലതിരിഞ്ഞു കളയും. ആരെ പറ്റി മുനാഫിക്ക് എന്നാണ്? നമ്മളെ പറ്റിയാ പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു സബാ എന്ന മുനാഫിക്ക് നേതാവിനെ കുറിച്ച് അബ്ദുല്ല മൗലവിയോട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി റെക്കമെൻഡ് ചെയ്തോടാ എന്ന് പറഞ്ഞ അബ്ദുല്ല മൗലവി തലതിരിഞ്ഞു പോവും എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് തെറ്റ് ചെയ്തവനും വേണ്ട അഹസനിന്റെ ക്ലിപ്പിന് മറുപടി പറ. നിങ്ങളെ വാദപ്രതിവാദ വീരനല്ലേ പറഞ്ഞത്? ഇന്ന് തെറ്റ് ചെയ്തവനും ദോഷിയല്ലേ? റസൂല് വഫാത്തായാലും റസൂലല്ലേ? അപ്പൊ അന്ന് തെറ്റ് ചെയ്തവൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ആ പ്രത്യേക കേസിൽ പോയതുപോലെ ഏത് തെറ്റ് ചെയ്യുന്നവനും ഇന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് പോകണമെന്ന് അനീഫ് കായക്കോട് ഇട്ട ക്ലിപ്പിന് എന്തേ മറുപടി പറയാൻ സാധിക്കാത്തത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്തിഗാസയുടെ രണ്ടാമത്തെ തെളിവ് പിടിച്ചോ. വിശുദ്ധ ഖുർആൻ, വലൗ അന്നഹും യുള്ളരമു അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബ റഹീമ. ആരാരെ വിശദീകരിക്കേണ്ടത്? ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വിശദീകരിച്ചാൽ എനിക്കും പറ്റൂല. പണ്ഡിതന്മാർ വിശദീകരിക്കാൻ നിങ്ങൾ തന്നെ പ്രാമാണിക പണ്ഡിതനായി ഉദ്ധരിക്കുന്ന അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, യുർശിദു തആല, അല്ലാഹു തആല ഇവിടെ എന്താണ് പറയുന്നത്? അൽ ഉസാത്ത, മുഴുവൻ ദോഷികളോടും. അൽ, അല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അൽ ഉസാത്ത വൽ മുദ്നിബീന, മുഴുവൻ ദോഷികളോടും പറയുന്നു. ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ടോ അള്ളാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കൽ ചോദിക്കണം. കഴിഞ്ഞില്ല, നബിയോട് ചോദിക്കണം അവർക്ക് പൊറുത്തു കിട്ടാൻ വേണ്ടി. അല്ലാഹു അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്.
ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? ദോഷിയാകും. നമ്മൾ തെറ്റെയ്താ ദോഷിയാകും. ദോഷിയായാൽ ചോദിക്കണമെന്ന് അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിനർത്ഥം വെക്കുന്നു. നമ്മൾ അർത്ഥം വെച്ചു എന്ന് പരാതി വേണ്ട. ഉത്തരം മുട്ടിയപ്പോ വാദം മാറ്റേണ്ടി വന്നു. ഇതൊക്കെ അപ്പക്കപ്പള് പിടിക്കാണ്, നല്ലോണം കൃത്യമായിട്ട് പിടിച്ചിട്ട് ഖുറാഫികൾ കൊണ്ടേ കൊടുക്കണം. ആ ഇത് പിന്നെ എഡിറ്റ് ചെയ്ത് ഇറക്കണമെന്നല്ല, അപ്പളക്കപ്പള് പിടിക്കണതാ, പിന്നെ മാറ്റി പറയാൻ പറ്റൂല. അപ്പൊ ഇവിടെ വെച്ചപ്പോ വാദം മാറ്റി. ഞങ്ങളേറ്റേ പറഞ്ഞോ തൗബന്റെ റുക്കനാന്ന്? എല്ലാരും ദോഷം ചെയ്ത റസൂലിന്റെ അടുത്ത് പോണെന്ന് ശൂന്യകൾക്കേറ്റ വാദമുണ്ടോ? ഏത് ശൂന്യാടോ ഇത്? ഇത് ചാലിയത്തെ ചന്നിയാണ്, സുന്നി അല്ല. ഈ ചന്നി ഒന്ന് മാറണമെങ്കിൽ കുറച്ച് ഒഴിച്ചിലും പീച്ചിലും ഒക്കെ വേണ്ടി വരും. ഒരു നാലഞ്ച് റൗണ്ട് കൂടി പുഴിഞ്ഞ് ശരിയാക്കുമ്പോ ചന്നി കുറെ മാറി കിട്ടും ഇൻഷാ അല്ലാ. നിങ്ങൾ ഇത്ര കാലം പറഞ്ഞിരുന്നത് എന്താ കണ്ടോ? ഈ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഹുസൈൻ എഴുതാ, വസീല ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ തെറ്റു ചെയ്തവർ എന്തിന് നബിയുടെ സന്നിധിയിലെത്തുന്നു? ആ സമയം അവർക്ക് സ്വയം തന്നെ അള്ളാഹുവിനോട് ചോദിക്കാൻ ഉപയോഗിച്ചുകൂടായിരുന്നോ? എന്നാ ചോദിച്ചത്? എന്തിനാ പിന്നെ നബിന്റെ അടുത്ത് പോണത്? അപ്പൊ വസീല ഉണ്ടായാലേ പൊറുക്കൊള്ളൂ എന്ന് ഇവിടെ സ്ഥാപിക്കുകയാണ്. വസീല മാത്രമല്ല, ഇസ്തിഹാസക്കും തെളിവായിട്ടാണ് ഇവരിത് പറയുന്നത്. ചിലപ്പോ തവസ്സുലിന് തെളിവാക്കും, ചിലപ്പോ